ഞങ്ങൾ വന്നേക്കുന്നത് ശാന്തിലാലാണ്. ശാന്തിലാൽ എസ് മിഠായി വാല. ഇതറിയാൻ പാടാത്തത് ചുരുക്കം കൊച്ചിക്കാരേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഘാട്ടിയ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാലാജാമുൻ ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ വെച്ച് ഫുഡ് ട്രിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എബിൻചേൻ്റെ കൂടെ വന്നപ്പോഴും നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ഘാട്ടിയ, ഭയങ്കര അടിപൊളിയാണ് ഇവിടെ. ഇവരിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു പ്രത്യേക തരം ഒരു ചമ്മന്തി തരും. ഇവിടുന്ന് കഴിക്കണേ തന്നെ, അല്ലെങ്കിൽ ചമ്മന്തി ചോദിച്ചാൽ അവർ തരും. ഞങ്ങൾ ഒരു അയമോദകം കാട്ടി പറയുന്നത് ചെറിയ കിലോ എത്ര ഇരുന്നത്? 240 കിലോ. നമുക്കിത് വേണമെന്നോട് ഇതാ പറഞ്ഞിരിക്കുന്നത്. അയമോദകം കാട്ടി ആയിരുന്നല്ലോ അപ്പൊ സാധനം. മഞ്ഞ ജിലേബി എത്ര ഏട്ടാ കിലോ? 240. അത് കാ കിലോ മേടിച്ചാ പോരെ? മൈസൂപ്പാക്ക ഡയബറ്റിക് ആണ്, എന്നാലും ഇതിനൊന്നും ഒരു കുറവില്ല. നമ്മളൊരു കാ കിലോ ജിലേബി മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം മേടിച്ചുകൊണ്ട് പോകാനൊക്കെ പോകും തോന്നും. പക്ഷെ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഇത്തിരി കഴിച്ചാൽ മതി. എപ്പോൾ കൊച്ചിയിൽ വന്നാലും കുടിക്കുന്ന ഒരു സാധനമുണ്ട് ഇവിടെ മാത്രം കിട്ടുന്ന ഐറ്റം, പോപ്പ് സോഡ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ എന്തൊക്കെ കുറ്റം പറയുന്നത്, എനിക്ക് ഇതെന്തോ ഇഷ്ടമാണ്. ഇവിടെ ഐസ്ക്രീം സോഡ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് ഈ ഗ്രേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓർമ്മയുണ്ട് നമുക്ക് എന്താ സാധനം? പോപ്പ് സോഡ, മറ്റേ ഐസ്ക്രീം സോഡ അറിയില്ല, അത് ഗ്രേപ്പാണ്. ഒത്തിരി ഒന്ന് കുടിച്ചു നോക്കി. മിറിന്റെ പോലെയാണ്, പഴയ ഗോൾഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ, അതുപോലെ ടേസ്റ്റ് യൂസ് ചെയ്ത് അവളുടെ തീർത്ത് കളഞ്ഞു. അപ്പൊ ഒറവടി മേടിക്കണം. അപ്പൊ ഈ ഗ്രേപ്പ് സോഡ, അതായത് പോപ്പ് സോഡ, നമ്മളെ ശാന്തിലാലിലെ ഓപ്പോസിറ്റുള്ള കടത്തിനെ കിട്ടുക. എനിക്ക് ഗ്രേപ്പ് ഫ്ലേവറും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗ്രേപ്പ്, ക്രാൻബെറി, പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറി, ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10 രൂപയുള്ളു, ദാഹം മാറ്റാൻ അടിപൊളിയാണ്. ശാന്തിലാലിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുജറാത്തി സ്കൂളിൽ അടുത്തായിട്ട് തന്നെയാണ്. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഗൂഗിൾ മാപ്സിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ എല്ലാവരും ടയേർഡായി ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഞാൻ സൈനോട്ട് ഒറ്റയ്ക്ക് പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉറക്കമൊക്കെ, ബിരിയാണി കഴിച്ച് നല്ല ഉറക്കമൊക്കെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഇന്ന് വൈകുന്നേരം ഇവരായിട്ട് ഒന്നുകൂടി ട്രാൻസ്ഫർ അടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് കുറേ സംഭവങ്ങൾ നമ്മൾ ചുരുക്കി ചുരുക്കി കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോസ് സെപ്പറേറ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അതുവരെ നിഖിൽ സൈനിങ് ഓഫ് ഫ്രം ഫുഡ് റിവ്യൂസ് വെച്ച്. ബൈ ബൈ.